ഹലോ ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഷോൾഡർ ജോയിൻറ്റിങ് മാത്രമാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യം നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗത്ത് മെയിൻ ക്ലോത്തിൻ്റെയും നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് നെക്ക് മാത്രം ഒന്ന് അറേഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല നെക്കിൽ ആ സ്റ്റിച്ചിൽ തട്ടാതെ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരെ കട്ടിട്ടെടുക്കാം എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇപ്പുറത്തോട്ട് മറിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ടുണ്ടാകും എന്നിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നെക്ക് കറക്റ്റായിട്ട് കൊടുക്കാം പിന്നെ കറക്റ്റ് ലെവലാക്കിയിട്ട് നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിലേക്കുള്ളതും ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശത്തോട്ട് എന്താണ് മെയിൻ ക്ലോത്തിൻ്റെയും നല്ല വശം ചേർത്ത് വെക്കുക നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ അര ഇഞ്ചിൽ നെക്ക് അര ഇഞ്ച് തൈൽത്തുമ്പിട്ട് കൊടുത്തിട്ട് നെക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം അങ്ങനെ നമ്മൾ പാക്കിനെക്കും അര ഇഞ്ചിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ വീഡിയോയില് ഷോൾഡർ ജോയിൻറ്റിങ്ങാണ് മെയിനായിട്ട് കാണിക്കുന്നത് അപ്പം ബാക്കിയുള്ളതൊക്കെ സ്പീഡിൽ ഒന്ന് പറയണം അപ്പം നമ്മൾ ബാക്കിലും ഇപ്പം സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിൽ തട്ടാണ്ട് ഇതേപോലെ ഒന്ന് കട്ടിട്ടെടുത്തു എന്നിട്ട് നമ്മളിത് മറിച്ച് കൊടുക്കണില്ല ബാക്ക് പോഷം മറിച്ച് കൊടുക്കണ്ട ഫ്രണ്ട് നമ്മൾ മറിച്ച് കൊടുത്തിട്ട് നെക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ബാക്ക് ഇപ്പോൾ മറിച്ച് കൊടുക്കണില്ല നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ച് കൊടുക്കാം അപ്പം ഇപ്പം ബാക്ക് വൈസ് ബാക്ക് വശത്തിൻ്റെ ഈ ലൈനിങ് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കുക പൊക്കി കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ എല്ലാ നെക്കൊക്കെ തയ്ച്ചു കഴിഞ്ഞല്ലോ അപ്പം ഫ്രണ്ടിൻ്റെ നല്ല ഭാഗം നമ്മൾ എന്താണ് ബാക്കിൻ്റെ നല്ല ഭാഗത്തില്ലേ നല്ല ഭാഗത്തോട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുക എന്നിട്ട് രണ്ട് ലൈനിങ്ങുകളും രണ്ട് മെയിൻ ക്ലോത്തും രണ്ട് എല്ലാം കൂടി ഇങ്ങനെ മൊത്തത്തിൽ കൂട്ടി പിടിക്കുക അങ്ങനെ നാലെണ്ണം കൂടി പിടിക്കുക ലൈനിങ്ങിൻ്റെ രണ്ടും മെയിൻ ക്ലോത്തിൻ്റെ രണ്ടും അങ്ങനെ നാലും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു എന്നാൽ ഒരു സ്റ്റിച്ചുകൂടി തിരിച്ചൊരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഇനി ഇപ്പുറത്തെ ഷോൾഡറും ജോയിൻ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് ബാക്ക് സൈഡിൽ ഈ ലൈനിങ്ങിലെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് കറക്റ്റാക്കി പിടിച്ചു എന്നിട്ട് ബാക്ക് സൈഡിൽ ഈ ലൈനിങ് ഇങ്ങനെ പൊക്കിയിട്ട് ബാക്കിട്ട് നല്ല വശത്തോട്ട് ഫ്രണ്ടിട്ട് ഫ്രണ്ടിൻ്റെ നല്ല ക്ലോത്തിൻ്റെ നല്ല വശമല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക ഇതിന് നമ്മൾ ബാക്ക് സൈഡിലത്തെ ലൈനിങ് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഫ്രണ്ടിലത്തെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ബാക്കിലത്തെ മെയിൻ ബാക്കിലത്തെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആദ്യം ലൈനിങ്ങുകൾ രണ്ടും കറക്റ്റാക്കി പിടിക്കുക അതുപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്തും രണ്ടും കറക്റ്റാക്കി പിടിക്കുക അങ്ങനെ മൊത്തത്തിൽ നാല് ക്ലോത്തും കറക്റ്റാക്കി പിടിച്ചിട്ട് അര ഇഞ്ചിലോ എത്രയും തൈൽ തുമ്പ് പറഞ്ഞാൽ അത്രയും തൈൽത്തുമ്പിട്ടിട്ട് ഒരേ ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുക ഇനി നമുക്കിത് നിവർത്തി കൊടുക്കാം എന്നിട്ട് ഈ ലൈനിങ് ഒന്ന് ഉള്ളിലോട്ടാക്കി കൊടുക്ക കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഉള്ളിലോട്ട് ആക്കി കൊടുത്തു അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക ഇനി നമ്മൾ എന്താണ് നമ്മൾ ഫ്രണ്ടിലോട്ടുള്ള നെക്ക് നമ്മൾ എന്താണ് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലേ അതുപോലെ നമുക്ക് ബാക്കിലെ നെക്കും അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ നമ്മൾ ഷോൾഡറിലും പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുക അപ്പം നമുക്കാദ്യം നെക്ക് ഒന്ന് അരികിലൂടെ ഒന്ന് ഇപ്പം നമ്മൾ ഫ്രണ്ടിനൊക്കെ ആദ്യം തന്നെ നമ്മൾ അരികിലൂടെയുള്ള സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ബാക്ക് സൈഡിലെ നെക്കിലെ ബാക്ക് സൈഡിലെ നെക്ക് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റാക്കി ഒന്ന് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ബാക്ക് നെക്കിന്റെയും അരികിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഷോൾഡറും പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുക അപ്പൊ ഞാൻ ഇപ്പൊ നെക്ക് സ്റ്റിച്ച് ചെയ്തത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി നമുക്ക് ഷോൾഡറിലൂടെ ഒരു പതിച്ച സ്റ്റിച്ച് കൊടുക്കണം പിന്നെ നമുക്ക് ഷോൾഡറിലൂടെ ഒരു പതിച്ച് സ്റ്റിച്ച് കൊടുക്കുക അപ്പൊ ഇങ്ങനെ ഷോൾഡറിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ഷോൾഡറിലും ഒരു പതിച്ച് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊരു എലൈൻ കുർത്തിയായിരുന്നു ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ കാണുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഉറപ്പായൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്